ഓ എച്ച് ടെക് ആൻഡ് ട്രാവലിലേക്ക് ഏവർക്കും സ്വാഗതം എ സി സംബന്ധമായ എല്ലാവിധ അറിവുകളും നിങ്ങളുടെ ഇടയിലേക്ക് പങ്കുവെക്കുക എന്ന ചെറിയൊരു ആഗ്രഹത്താലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു എ സി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടോ എങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് പല അറിവുകളും പുതിയ അറിവുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് കേവലം ഈ വാൾമോട്ടഡ് യൂണിറ്റിൻ്റെ മാത്രം അറിവുകളല്ല നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നത് എന്ന പ്രത്യേക കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ വിൻഡോ എ സി മുതൽ ഡെക്കബിൾ എ സി വരെയുള്ള സർക്കിൽ അറിവുകളും അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെ സർവീസ് എങ്ങനെ ഇൻസ്റ്റലേഷൻ എങ്ങനെ പുതിയ എ സി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ പൈപ്പിംഗ് എങ്ങനെ ബ്രേസിങ് എങ്ങനെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഒരു സ്പ്ലിറ്റ് എ സി എങ്ങനെയാണ് പ്രൊഫഷണലായി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അങ്ങനെ പ്രൊഫഷണലായി ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും പിന്നെ പുതിയതായ ഒരു എ സി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി നോക്കേണ്ടത് ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങണമോ നോൺ ഇൻവേർട്ടർ ടൈപ്പ് എ സി വാങ്ങണമോ അങ്ങനെയുള്ള ചില അറിവുകളുമാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷേ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ രീതിയിൽ നിങ്ങൾ എ സി ഫിറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം ഇതാണോ പ്രോപ്പറായിട്ടുള്ള രീതി അതോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ ഇൻഡോറിൻ്റെ പൈപ്പ് നേരെ വെളിയിലോട്ട് എടുത്ത് ചെയ്യുന്നതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി എന്നാൽ ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെ പറയുന്നു ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയാണ് എയർ കണ്ടീഷൻ പ്രൊഫഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരാം ഇപ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ പൈപ്പ് ഞാൻ എടുത്തേക്കുന്നത് എ സിയുടെ പ്ലേറ്റിൻ്റെ ലെഫ്റ്റ് ഭാഗത്തു നിന്നാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പൈപ്പ് എടുത്തേക്കുന്നത് അത് നമ്മുടെ ഇൻഡോർ ടു ഔട്ട്ഡോർ പൈപ്പാണ് കോപ്പർ പൈപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഫ്ലെയർ ചെയ്തല്ല ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലെയറിങ് ചെയ്യണ്ടിരിക്കുന്നു ആ ഫ്ലെയർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്ലെയറിങ് ടൂൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ച് ഫ്ലെയർ ചെയ്യുന്നത് ആ ഫ്ലെയറിംഗ് ഒക്കെ നോക്കുക നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തുവിടുന്നത് ആ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ ടെക്നീഷ്യന്മാരോടും ഫ്ലെയർ ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ പൈപ്പ് എടുക്കാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടുക നിങ്ങളുടെ വീട്ടിലെ എ സി ഇൻസ്റ്റാൾ ചെയ്യാൻ കടന്നു വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് മെനക്കെട്ട രീതിയല്ലേ അതെ തീർച്ചയായും ഇത് മെനക്കെട്ട രീതിയാണ് അതുകൊണ്ടാണ് സാധാരണ ടെക്നീഷ്യന്മാർ ലോക്കലായിട്ട് കിടക്കുന്ന ടെക്നീഷ്യന്മാർ ഈ രീതിയിൽ പൈപ്പ് എടുക്കാൻ മെനക്കെടാത്തത് കാ ഇങ്ങനെ പൈപ്പ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു എ സി ഫിറ്റ് ചെയ്തു എപ്പോഴെങ്കിലും ആ എ സി അഴിച്ചിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അഴിച്ചിടക്കും നിങ്ങളുടെ ഇൻഡോറിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ അതായത് നിങ്ങളുടെ അകത്ത് വെച്ചേക്കുന്ന യൂണിറ്റ് അതാണ് ഇൻഡോർ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൈപ്പ് നേരെ പുറത്തോട്ടല്ല നിങ്ങൾ അടിച്ചു കൊടുത്തേക്കുന്ന ഫിത്തി തുടർന്ന് വലതുഭാഗത്ത് ഫിറ്റി തുറന്ന് ആ പൈപ്പ് പുറത്തോട്ടല്ല അടിച്ചു കൊടുത്തേക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ഭിത്തിയുടെ കനം എട്ടിഞ്ചായിരിക്കും ഓക്കെ ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് നിങ്ങളുടെ ഭിത്തിയുടെ കനം എട്ടിഞ്ച് ഓക്കെ അപ്പോൾ എട്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത് ഒരു ഇൻഡോറിനകത്ത് കമ്പനി സെറ്റ് ചെയ്തേക്കുന്ന പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിനകത്ത് വരുന്നത് ഏകദേശം ഒരു അൻപത് സെൻറ്റി അല്ലെങ്കിൽ ഒരു നാൽപ്പത് സെൻറ്റി രീതിയാണ് അപ്പോൾ നിങ്ങളുടെ ഇരുപത് സെൻറ്റിയോളം നിങ്ങളുടെ ഭിത്തിയുടെ കനം മാറ്റി വെച്ചുക്കുക ബാക്കി എത്രയാണ് വരുന്നത് ഇരുപത് സെൻറ്റി അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിയാണ് അധികം വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഇരുപത് സെൻറ്റി മുപ്പത് സെൻറ്റും നേരെ പുറത്തോട്ട് വന്നിട്ട് ആ നേരെ ഭിത്തിയിലോട്ട് ചേർത്താണ് ഈ ടെക്നീഷ്യൻ ടെക്നീഷ്യന്മാർ ബെൻഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ബെൻഡ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ബെൻഡിങ് ടൂളോ മറ്റ് കാര്യങ്ങളോ ഒന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല കാരണം അത് അവിടെ ആ ഭിത്തിയിലോട്ട് ചേർന്ന് ഒരു കാരണവശാലും ഒരു ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ആ പൈപ്പിൻ്റെ അറ്റത്ത് യൂണിയൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് തീരെയും സ്പ്രിംഗ് ബെൻഡർ പോലും കയറ്റാൻ പറ്റുകയില്ല എന്നാൽ ഈ പൈപ്പിനകത്ത് എത്രത്തോളം സ്പ്രിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയൊരു പത്ത് സെൻ്റി പതിനഞ്ച് സെൻ്റി മാത്രമേ ഈ പൈപ്പിന് ഇന്തോടെ നേരത്ത് വരുന്ന പൈപ്പിനകത്ത് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് ഉള്ളൂ അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെൻറ്റിയോളം പൈപ്പ് സ്പ്രിങ് ഇല്ല സാധാരണ നമ്മൾ പൈപ്പ് ബൻഡാക്കിയാൽ അത് നേരെ ഒടിഞ്ഞു പോകും അത് ഇനി വരുന്ന വീഡിയോ ഇപ്പം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഞാൻ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് ശേഷം വരുന്നുണ്ട് ഔട്ടർ ഫിറ്റിങ്ങിൻ്റെ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിത് അവിടെ അത് കൈ കൊണ്ട് വളയ്ക്കുന്നു കൈ കൊണ്ട് വളയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് അത് ഒടിഞ്ഞിട്ടുണ്ടാകും അല്ലാതെ ആ പൈപ്പ് ബെൻഡായിട്ട് അത്ര ചേർന്ന് കൈകൊണ്ട് കൈകൊണ്ടൊരിക്കലും വളച്ചെടുക്കാൻ പറ്റുകയില്ല അത് പ്രത്യേകം നിങ്ങൾ വെക്കുക ഇനി നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയാണ് എ സി തണുപ്പിന് കുറവ് ബാധകമൊക്കെ വരുമല്ലോ ഒന്നും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ കുറച്ച് ബെൻഡ് ആയെന്ന് പറഞ്ഞ് എ സിയുടെ തണുപ്പിനൊന്നും ബാധകം വരത്തില്ല പക്ഷേ എങ്കിൽ നിങ്ങളുടെ കമ്പ്രസിൻ്റെ ലൈഫ് അതോടുകൂടി കുറയാനായിട്ടൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട് ആദ്യം നിങ്ങൾക്ക് തണുപ്പൊക്കെ കിട്ടും പക്ഷേ പിന്നീട് ലൈഫിന് പ്രശ്നം ഉണ്ടാകും പിന്നെ അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ എ സി അഴിച്ചിറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം വീണ്ടും അത് നിവർത്തന്നായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഗ്യാസ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ആ പൈപ്പ് നല്ലൊരു ഹാർഡ് പൈപ്പ് ആകും അപ്പോൾ നമ്മൾ തിരിച്ച് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പ് ക്രാക്ക് ആവുകയോ പൊട്ടൽ വീഴുകയോ അങ്ങനെ പല തരത്തിലുള്ള ഡാമേജ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ കൂടുന്ന സമയത്ത് വീണ്ടും അത് റിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻറ്റനൻസ് എത്ര അതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും ടെക്നീഷ്യന്മാർ വാങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായാൽ ഞാൻ വിശ്വസിക്കുന്നു ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റിൽ പറയുക ഞാൻ വേറൊരു വീഡിയോ വ്യക്തമായി തന്നെ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇൻഡോർ ഇൻസ്റ്റലേഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു വീണ്ടും നമ്മൾ ആ ലെവൽ വെച്ച് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക കറക്റ്റ് ലെവൽ തന്നെ നോക്കുക ഇല്ലെങ്കിൽ വാട്ടർ ലീക്കേജ് മറ്റു കാര്യങ്ങളൊക്കെ വരും ഇനി നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പാക്കറ്റ് എല്ലാം പൊട്ടിച്ച് നമ്മൾ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ നിങ്ങളെ ബ്ലാക്കറ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ടെക്നീഷ്യന്മാരോട് ക്വാളിറ്റി കൂടിയ സ്റ്റാൻഡ് തന്നെ കുറച്ച് എമൗണ്ട് കൂടിയാലും ക്വാളിറ്റി കൂടിയ സ്റ്റാൻഡ് തന്നെ വാങ്ങിച്ച് ഉറപ്പുവരും ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞാൻ ഇൻവെർട്ടറേസി എന്താണ് നോൺ ഇൻവെർട്ടറേസി എന്താണ് ഒരു ലെഗ് വിവരണം കൂടെ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പങ്കുവെക്കാം വിശദമായ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ചെറിയ രീതിയിലാണ് ഞാൻ പങ്കുവെക്കുന്നത് കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ പരിമിതമാണല്ലോ ഇൻസ്റ്റലേഷനെ പറ്റിയും വിശദീകരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചുരുക്കി ചുരുക്കി പറയുന്നത് നോൺ ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസർ ഇടക്കിടെ മുഴുവൻ ശേഷിയിൽ പ്രവർത്തിക്കുകയും ഇടക്കിടെ പൂർണ്ണമായും തന്നെ പ്രവർത്തനം നിർത്തിവെച്ചുമാണ് മുറിയിലെ താപനില കൺട്രോൾ ചെയ്യുന്നത് അതെ ആ താപനില ക്രമീകരിക്കുന്നത് അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇരുപത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ റൂമിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞു ആ ടെമ്പറേച്ചർ ഇരുപത്തി മൂന്നാകുന്ന സമയത്ത് നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സിയുടെ കംപ്രസർ അങ്ങ് ഓഫ് ആകും പൂർണ്ണമായും തന്നെ ഓഫ് ആകും കട്ട് ഓഫ് ആകുക എന്നാണ് എനിക്ക് പറയുന്നത് പിന്നീട് ആ ഇരുപത്തി മൂന്നുള്ളത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് ടെമ്പറേച്ചർ വീണ്ടും റൂമിലെ ടെമ്പറേച്ചർ മാറുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ മുഖേന സന്ദേശങ്ങൾ കംപ്രസറിലേക്ക് എത്തുകയും ആ ആ രീതിയിൽ വീണ്ടും അത് ഓ ആദ്യം മുതൽ തന്നെ എ സി നമ്മൾ ഓൺ ആക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ നോൺ ഇൻവെ ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസർ പ്രവർത്തിക്കുന്നത് അപ്പോൾ വീണ്ടും കൂടുതൽ കറണ്ട് അതിനുവേണ്ടി അത് സ്വീകരിക്കും അപ്പോൾ അങ്ങനെ ആ കറണ്ട് നമ്മൾ കൂടുതലായിട്ട് കൂടി തന്നെ നമ്മുടെ കറണ്ട് ബില്ല് ക്രമാതീതമായി കൂടും അതാണ് നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി ഇടകളുടെ പ്രത്യേകത ഈ കാര്യങ്ങൾ ഇടയിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾ മിസ്സാക്കരുത് കാരണം ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ടെക്നീഷ്യൻ വരുമ്പോൾ ഇതേപോലാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വീക്ഷിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ സിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിന്നുണ്ടാകും അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം ഇപ്പോൾ ഞാൻ ലെവലെല്ലാം വെച്ചിട്ടാണ് ലൈനെല്ലാം വരച്ച് ഓക്കെ സെറ്റാക്കിയത് പക്ഷേ എന്നാലും നമ്മൾ വീണ്ടും ഉറപ്പിക്കുന്നതിനായി വാട്ടർ ലെവലും കൂടെ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യുന്നതിന് ശേഷം വാട്ടർ ലെവലും എല്ലാം പിടിച്ച് നോക്കി ഉറപ്പ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം കളക്റ്റ് ലെവലാണെന്ന് നല്ല ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ ആ ബ്ലാക്ക് ഞാൻ ആ ബ്രാക്കറ്റ് ടൈറ്റ് ചെയ്തത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിടയ്ക്കാണ് ഇവിടുത്തെ ഒമാനി നമുക്ക് കഴിക്കാനായിട്ട് സ്നാക്സും കുടിക്കാനായിട്ട് പെപ്സിയൊക്കെ ആയിട്ട് കടന്നു വന്നത് അപ്പോൾ നമ്മൾ നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഇൻവെർട്ടർ ടൈപ്പ് എ സി എന്താണെന്ന് ഞാൻ ഒരിലേക്ക് വിവരണം തരാം പ്രത്യേക ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് വിശദമായി വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും നിങ്ങൾക്ക് ഉപയോഗമാകുമെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങളൊരു വീട്ടിൽ എ സി ഉണ്ടോ അല്ലെങ്കിൽ എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കൊണ്ട് ഉറപ്പായിട്ടും ഉപയോഗപ്രദമാകും കാരണം ഓരോന്നിൻ്റെ കോസ്റ്റ് സഹിതമായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മെയിൻ്റനൻസിൻ്റെ കപ്പാസിറ്റി മാറ്റുന്നതിൻ്റെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇന്ന പ്രശ്നം വന്നാൽ അത് ഇന്ന കംപ്ലയിൻ്റ് ആയിരിക്കും ഇന്ന പാർട്സ് ആയിരിക്കും മാറ്റേണ്ട അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ആ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈപ്പ് ബെൻഡ് ചെയ്യുന്ന കാര്യം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഞാൻ ആ പൈപ്പ് ബെൻഡ് ചെയ്യുന്നത് നോക്കുക ആ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പൈപ്പ് പിഞ്ചാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് നിങ്ങൾ കാണുകയോ ചെയ്യുന്നുണ്ടോ നോക്കുക അത്ര രീതിയിൽ കെയർ ചെയ്തിട്ടാണ് ഞാൻ ആ പൈപ്പ് ബെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇൻഡോറിൽ നിന്ന് വരുന്ന പൈപ്പ് ആ എ സിക്ക് അകത്ത് വരുന്ന പൈപ്പ് നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം ആ പൈപ്പ് ഹാർഡ് പൈപ്പാണ് കമ്പനിക്കാട് തരുന്നത് സോഫ്റ്റ് പൈപ്പ് നമ്മൾ ഇൻഡോർ ടു ഔട്ട്ഡോർ ഇടുന്ന ഈ പൈപ്പ് സോഫ്റ്റ് പൈപ്പ് അത് എല്ലാ കമ്പനികളും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ആ ഇൻഡോറിനകത്തുനിന്ന് വരുന്ന പൈപ്പ് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ടെക്നീഷ്യന്മാർ ബെൻഡ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ സ്പ്രിങ് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ഇരുപത് സെൻറ്റ് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ അതിനുശേഷമാണ് ബെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ പൈപ്പ് ഉറപ്പായിട്ടും പിഞ്ച് പിഞ്ചാകാൻ ചാൻസ് ഉണ്ട് ആ പിഞ്ച് എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ വീണ്ടും വീഡിയോകളിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അതങ്ങനെ കണ്ടാൽ മാത്രമേ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ പൈപ്പ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാകും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആ പൈപ്പിൻ്റെ ആ റൗണ്ട് ഷേപ്പ് അതെങ്ങനെയാണോ ആ റൗണ്ട് ഷേപ്പ് അതൊട്ടും നഷ്ടപ്പെടാതെ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് അതായപ്പോൾ ശ്രദ്ധിക്കുക കണ്ടോ അതേ റൗണ്ട് ഷേപ്പ് ഷേപ്പിൽ തന്നെയാണ് ആ പൈപ്പ് ബെൻഡായി കൊടുത്തിരിക്കുന്നത് അത് അത്ര കെയർ ചെയ്ത് അത്ര നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ബെൻഡ് ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് ബെൻഡായി കിട്ടുകയുള്ളൂ ഓക്കെ ആ ഇതിങ്ങനെ നടക്കട്ടെ ഞാൻ ഇൻവെർട്ടർ ടൈപ്പ് എ സിയെ പറ്റി പറഞ്ഞില്ല ഇപ്പം ഞാനത് പറയാം ഇൻവെർട്ടർ ടൈപ്പ് എ സി എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്ന എ സി എന്നാണോ അർത്ഥം അല്ല അല്ലേ അല്ല അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇൻവെർട്ടർ ടൈപ്പ് എ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ്രസറിൻ്റെ വേഗത ആവശ്യാനുസരണം നിയന്ത്രിച്ചാണ് ഇൻവെർട്ടർ എയർ കണ്ടീഷനിൽ പ്രവർത്തിക്കുന്നത് അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന റൂം ടെമ്പറേച്ചർ ഇരുപത്തി മൂന്നാണെന്ന് വെച്ചു ഒരു ഉദാഹരണമാണ് ആ ഇരുപത്തി മൂന്ന് ഡിഗ്രി എത്തുന്ന സമയത്ത് നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സികളാകുമ്പോൾ കമ്പ്രസർ ഓഫാവും ഓഫായിട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാകുമ്പോൾ വീണ്ടും അത് ഓൺ ആവുകയാണ് ചെയ്യാറ് എന്നാൽ ഇൻവെർട്ടർ ടൈപ്പ് എ സി അങ്ങനെ കംപ്രസർ ഓഫ് അത് ആ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് അതിൻ്റെ ആ പ്രവർത്തന രീതി അതിൻ്റെ ആ വേഗത അല്പം കുറയ്ക്കും അല്പം പതിയെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് പൂർണ്ണ സമയം അതിൻ്റെ കംപ്രസർ പ്രവർത്തിക്കും കംപ്രസർ കമ്പ്രസർ ഓഫാകുന്നതേയില്ല നമ്മൾ എ സി ഓഫാക്കിയാൽ മാത്രമേ അതിൻ്റെ കംപ്രസർ ഓഫ് ആവുകയുള്ളൂ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പ്രവർ ചെറിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ റൂം ടെമ്പറേച്ചർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അങ്ങനെ ആകുമ്പോൾ അത് എത്രത്തോളം ആ റൂമിനെ തണുപ്പിക്കണോ അത് ആ രീതിയിൽ തണുക്കാൻ വേണ്ടി ഈ കമ്പ്രസ്സറിൻ്റെ പ്രവർത്തനം അത്രത്തോളം വീണ്ടും അത് ഉയർത്തി 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 ആ പ്രവർത്തന രീതി ആ വേഗത ഉയർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് ക്രമാതീതമായി കൂടുന്നില്ല നോർമൽ രീതിയിലുള്ള കറണ്ട് ബില്ല് ആകുന്നുള്ളൂ മറ്റേ സി ഓഫായിട്ട് വീണ്ടും അതിൻ്റെ മുഴുവൻ രീതിയിലാണ് ആ മുഴുവൻ പവറും എടുത്തിട്ടാണ് പുരാതന കാലത്തിലെ ആ എ സി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഇൻവെർട്ടർ ടൈപ്പ് എ സിയുടെ പ്രത്യേകത അതിൻ്റെ തണുപ്പിക്കൽ രീതി നമ്മുടെ പഴയ എ സിയുടെ രീതി അപേക്ഷിച്ച് ഒന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം മടങ്ങ് അധികമാണ് അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി പിന്നെ ഇതിൻ്റെ വൈദ്യുതി നമ്മൾ ലാഭം എന്ന് വെച്ചാൽ വൈ വൈദ്യുതി എന്ന് വെച്ചാൽ മിനിമം ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ ടൈപ്പ് എ സി ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചോ നമ്മുടെ നോൺ ഇൻവെർട്ടർ ടൈപ്പ് ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചോ അപ്പോൾ ആ ഒരു രീതി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അറുപത്തി ആറ് ശതമാനത്തോളം നമുക്ക് ലാഭം ഈ ഇൻവെർട്ടർ ടൈപ്പ് എ സിയിൽ ഉണ്ട് അതായത് വൈദ്യുതിയിൽ കറണ്ട് ബില്ലില് ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അത്രയും നേരം നിങ്ങൾ ഈ എ സി ഉപയോഗിക്കുന്നില്ല ഒന്നോ രണ്ടോ മണിക്കൂറെ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ ടൈപ്പ് എ സി വാങ്ങേണ്ട കാര്യമില്ല നോൺ ഇൻവെർട്ടർ വാങ്ങിച്ചാൽ മതി കാരണം ഇത് കൂടുതൽ സമയം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ പൈസ പ്രോഫിറ്റായിട്ട് തിരികെ ലഭിക്കുകയുള്ളു അല്ലാത്തവർക്ക് അത് വേസ്റ്റാണ് കാരണം ഈ നോൺ ഇൻവെർട്ടറും ഇൻവെർട്ടറും തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടല്ലോ പ്രൈസ് വേരിയേഷൻ ഇൻവെർട്ടർ ടൈപ്പ് എ സിക്ക് പൊതുവേ പ്രൈസ് വളരെ കൂടുതലാണ് പിന്നെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പ്രോപ്പർ വെയിൽ ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ പ്രോപ്പർ വെയിൽ നിങ്ങൾ എ സി ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെ ഭാഗത്തോടെ നിങ്ങൾ ചിന്തിക്കുക വേണ്ട ഉറപ്പായിട്ടും മെയിൻ്റനൻസ് ഉണ്ടാകുകയില്ല പക്ഷേ ഇൻസ്റ്റലേഷൻ പക്കിയായിരിക്കണം പ്രോപ്പറായിരിക്കണം ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഈ ഞാൻ എൻ്റെ ചാനൽ നോക്കിക്കോളൂ ഇപ്പം ഞാനിതിപ്പം വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റലേഷൻ കാണിച്ചേക്കുന്നത് സ്ലോയിൽ ഞാൻ ഇൻഡോറും ഔട്ട്ഡോറ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ട് നിങ്ങളൊരു ടെക്നീഷ്യൻ അടുത്ത് നിന്ന് നിങ്ങളത് ബോധ്യപ്പെട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല അതേപോലെ തന്നെ ഈ എ സി ആദ്യമായി നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് എ സി ഓൺ ആക്കുമ്പോൾ മറ്റ് നമ്മൾ നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി ആദ്യം നമ്മൾ ഓൺ ആക്കുമ്പോൾ എടുക്കുന്ന കറണ്ട് ബില്ല് അത്രയും ഇതിലാവുകയില്ല ഇതിൻ്റെ കംപ്രസർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മറ്റേ എടുക്കുന്ന അത്രയും വൈദ്യുതി പോലും ഇത് ഇൻവെർട്ടർ ടൈപ്പ് എ സി ചിലവാക്കുകയില്ല അതെടുക്കുകയില്ല അതുപോലും മറ്റേ എ സി അപേക്ഷിച്ച് വളരെ കുറവാണ് പിന്നെ ഇൻവേർട്ടർ എ സി പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് സൗണ്ട് കുറവാണെന്നതും ആയുസ് കൂടുതലാണെന്നും ഇതിൻ്റെ മറ്റ് പല സവിശേഷതകളാണ് വളരെ നോയ്സ് വളരെ കുറവാണ് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അടുത്ത് പോയി നോക്കേണ്ടതായിട്ട് വരും അത്ര സൈലൻ്റ് ആണ് എ സി അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ ചുവരിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ ബ്രാ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്താൽ പോലും സൗണ്ട് ഉള്ളിലെത്തുകയില്ല നമുക്ക് ഉറക്കത്തിന് മറ്റ് നോൺ ഇൻവെർട്ടർ ടൈപ്പ് എ സി നമ്മളങ്ങനെ വെക്കുമ്പോൾ അകത്ത് സൗണ്ട് എത്തുന്ന പല പരാതികളും ഒക്കെ പലരും പറയാറുണ്ട് ഇച്ചിരി മാറ്റി ഔട്ട് ഔട്ട്വിനിറ്റി വെക്കണമെന്നൊക്കെ പല കസ്റ്റമേഴ്സും പറയാറുണ്ട് പക്ഷേ ഇത് തൊട്ടടുത്ത് വെച്ചെന്നും പറഞ്ഞ് അകത്ത് റൂമിനകത്ത് സൗണ്ട് വരുന്നില്ല അപ്പോൾ അതും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളിത് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളെ വിഷ്വലി ശ്രദ്ധിച്ച് കാണും ഞാൻ ഔട്ട്ഡോർ യൂണിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അവസാന ഭാഗം എന്ന നിലയിൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തം വലിച്ച് പുറത്ത് കളയാൻ വേണ്ടി വാക്കും ചെയ്യുകയെന്ന് തന്നെ പറയും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കേജ് കണക്ട് ചെയ്യുകയും അതിൻ്റെ വാക്കും പമ്പിലോട്ട് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തു അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പൈപ്പാണ് പൈപ്പ് കാലിയാണ് കാലിയാകുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും എയർ അതിൻ്റെ ഉള്ളിൽ തിങ്ങി നടന്നിട്ടുണ്ടായിരിക്കും നമ്മൾ നട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ആ എയർ ഒരിക്കലും പുറത്ത് പോകുന്നില്ല ആ ഫ്ലെയർ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചിട്ടുണ്ടാക്കി പൈപ്പ് അകവും കാലിയാണല്ലോ അപ്പോൾ അതിന് ആ കാലിയായ ഭാഗങ്ങളിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ ആ പ ആ പൈപ്പിനകത്ത് എപ്പോഴും എയറുണ്ട് അതിനെ നമ്മൾ ഒരു മോട്ടർ ഉപയോഗിച്ച് ആ മോട്ടറ് വാക്കും പമ്പ് അത് ഉപയോഗിച്ച് നമ്മൾ ആ എയർ മൊത്തം വലിച്ച് പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓപ്പൺ ചെയ്യാവുള്ളൂ അല്ലാതെ ഗ്യാസ് ഓപ്പൺ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് വാൽവ് തുറക്കുന്ന കൂട്ടം തന്നെ ഇത് സക്ഷണി കൂടെ നേരെ കറങ്ങി ഇറങ്ങി വരികയും ആ എയറും കൂടെ ഈ ഗ്യാസിനകത്ത് മിക്സ് ആവുകയും കൂടെ ചെയ്യും അപ്പോൾ അത് നമ്മുടെ എ സിയുടെ പ്രവർത്തനത്തിൻ്റെ ബാധകമാവുകയും നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആ കറക്റ്റായിട്ടുള്ള ആ ഒരു കൂളിങ്ങിൽ ലഭിക്കാതെ ആ കൂളിങ്ങിന് എഫക്റ്റീവൊക്കെ ഇടയാവും അപ്പോൾ ഞാൻ ആ വാക്കുവത്തിൽ ഇട്ട് അത് നമ്മൾ മൈനസ് തേർട്ടി ആ കെ ജിന് അത് മൈനസ് തേർട്ടി ആകുന്നോം വരെ വേണം നമ്മൾ വാക്കുവത്തിലിടാൻ ചിലപ്പോൾ അത് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ചിലപ്പോൾ നാല് മണിക്കൂർ ആറ് മണിക്കൂർ ഒന്നും പറയാൻ പറ്റില്ല ഓരോ എ സിയുടെയും പൈപ്പ് ലെങ്തൊക്കെ അനുസരിച്ചിരിക്കും ഇത് വളരെ കുറവാണ് ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മീറ്ററേ പൈപ്പ് ലെങ്ത്തുള്ളൂ അതുകൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ ഇട്ടാൽ മതിയായിരിക്കും ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു അരമണിക്കൂറോളം ഇട്ടു ഞാൻ വയർ അതിന് ശേഷം വയർ അതിട്ടതിന് ശേഷം വയർ കണക്ട് ചെയ്യാൻ പോയി കണക്ട് ചെയ്യുന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വന്ന് അതിൻ്റെ ആ ആയോ ഗേജ് ആ ആയോ നോക്കി ഗേജ് മീറ്ററിനകത്ത് കറക്റ്റ് ആണോ പിന്നെ ശേഷമാണ് ഞാൻ ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ ഞാൻ ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം ഡിസ്ചാർജ് വാൽവാണ് ഡിസ്ചാർജ് വാൽവ് വെച്ചാൽ ചെറിയ പൈപ്പ് അതാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അതിന് അതിന് ശേഷമാണ് ഗ്യാസ് പൈപ്പ് സെക്ഷൻ്റെ ഗ്യാസ് പൈപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അത് ആ നമ്മൾ ആ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്യാ ഗേജ് നല്ല രീതിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം വേണം അല്ലെങ്കിൽ പ്രയോജനമില്ല നമ്മൾ ഈ വാക്കും ചെയ്യാനകത്ത് പ്രയോജനമില്ല ആ പുറത്ത് പോയത് തിരിച്ച് കയറാനായിട്ട് ചാൻസ് ഉണ്ട് ഇതോടുകൂടി തന്നെ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെയും ഇൻഡോർ യൂണിറ്റിൻ്റെയും വർക്കുകൾ ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് ലെവലാണോ എന്നറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ മുകളിൽ ലെവലിൽ വെച്ച് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കറക്റ്റ് സീറ്റിംഗ് ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ ഇനി പൈപ്പൊക്കെ ക്ലാമ്പു ക്ലാമ്പ് ചെയ്തിട്ടുണ്ടോ പ്രോപ്പറായിട്ട് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി നോക്കിയാൽ മതി ബാക്കി ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നേരെ ചെന്ന് ഇൻഡോർ യൂണിറ്റ് ഓൺ ആക്കാം പക്ഷേ ഇൻഡോർ യൂണിറ്റ് ഓൺ ആക്കുന്ന വീഡിയോ ഇപ്പോൾ ഇതിനകത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏകദേശം ഒരു മുപ്പത് എ സിയോളം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അവിടെ ഇതുവരെ നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിച്ചിട്ടില്ല ഇൻഡോർ യൂണിറ്റിൽ നമുക്ക് സപ്ലൈ ലഭിച്ചിട്ടില്ല ആ ഇലക്ട്രീഷ്യൻ തരുമ്പം മാത്രമേ അത് ഓണാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിട്ടുന്നേ ഉള്ളു ഇതിനുശേഷം ഞങ്ങൾ അടുത്ത എ സികൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇനി പോവുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ദൈവ കമൻറ്റിൽ കൂടി നമ്മളെ അറിയിക്കുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും തുറന്നു തന്നെ ഞങ്ങളോട് പറയുക അതനുസരിച്ച് അടുത്ത വീഡിയോയിൽ ആ പോരായ്മയും കൂടെ പരിഗണിച്ചിടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഏ സിയെ പറ്റിയുള്ള മറ്റ് വീഡിയോകളിലൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ ചാനൽ മുഖേന എത്തുന്നതാണ് അത് എത്രയും വേഗം തന്നെ എത്താൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക വിൻഡോസ് മുതൽ ഡെറ്റോസി വരെയുള്ള എല്ലാ എയ് സെഡ് എ സംബന്ധിക്കുന്ന എറ്റ് എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഡെക്റ്റ് ഫാബ്രിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാബ്രിക്കേഷൻ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഇടുന്നതായിരിക്കും ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ആ ഫാബ്രിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് എങ്ങനെയാണ് ഡെക്റ്റി ഫാബ്രിക്കേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാകും ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിലയിൽ എ സി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എ സിയുടെ എന്താണ് എ സിയുടെ പ്രവർത്തനം ഏത് ടൈപ്പ് ഏ സി ആണോ വാങ്ങേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ധാരാളം നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഇനിയും വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ സപ്പറേറ്റ് മാത്രം ചെയ്യാം അപ്പോൾ ദൈവചേരം നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറയുന്നു സപ്പോർട്ട് ചെയ്യുക ദൈവ ദയവായ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് നന്ദി നന്ദി